ഇത് നമ്മുടെ നാനോ ലൂബ് ആണ്. ഈ നാനോ ലൂബിന്റെ പ്രത്യേകത, നമ്മൾ മെയിൻലി എഞ്ചിൻ സ്മൂത്ത് ആവാനാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പം എന്തുകൊണ്ട് എല്ലാരും ഈ ഒരു സാധനത്തിൽ പ്രിഫർ ചെയ്യണം? ഇപ്പൊ ഒരുപാട് ആൾക്കാരും തേടി നടക്കുന്ന ഒരു സംഭവമാണ് ഇതാണ് എന്റെ ഈ കൈ ഇരിക്കുന്നുണ്ടാ. ഇത് നമ്മുടെ നാനോ ലൂബ് ആണ്. ഈ നാനോ ലൂബിന്റെ പ്രത്യേകത, ഈ സംഭവം എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ സാധനമാണ്. അറിയാവുന്നവർക്കറിയാം, അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ റിസ്പോൺ ബ്രോയെ കൊണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞ് കഴിപ്പിച്ചാൽ എന്താണ് ബ്രോ ആക്ച്വലി നാനോ ലൂബ് എന്താണ് ചെയ്യുന്നത്? നാനോ ലൂബ് എന്ന് വെച്ചാൽ എഞ്ചിൻ ഓയിൽ അഡിറ്റീവ് ആണ്. ഈ സാധനം ആക്ച്വലി നമ്മുടെ എഞ്ചിൻ നല്ല സ്മൂത്ത് ആകുന്നുണ്ട്. എഞ്ചിൻ ഓയിൽ മാറുന്ന സമയത്താണ് നമ്മളിത് എക്സ്ട്രാ ചെയ്ത് കൊടുക്കുന്നത്. ഒരുപാട് ആൾക്കാരും വണ്ടിയില്ലാത്ത ഒഴിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളിത് മെയിൻലി എഞ്ചിൻ സ്മൂത്ത് ആവാനാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പം എന്തുകൊണ്ട് എല്ലാരും ഈ ഒരു സാധനത്തിന് പ്രിഫർ ചെയ്യണം? അല്ല, ഈ സാധനം ആദ്യം ഇവിടെ വിൽക്കാൻ വേണ്ടി കൊണ്ടുവച്ചപ്പോഴത്തേക്ക് എനിക്ക് ഇതിനോട് വലിയൊരു എന്താ പറയുക, ഒരു വിശ്വാസ്യത ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ പുതിയൊരു സാധനമാണ്, മാർക്കറ്റിൽ വന്ന പുതിയ സാധനം. അപ്പം നമ്മളിത് കസ്റ്റമേഴ്സിലോട്ട് എത്തിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു കോൺഫിഡൻസ് വേണം, എല്ലാം ചെയ്ത് കാര്യമില്ല. അപ്പം ഞാനിത് ആദ്യം ചെയ്യുന്നത് വെച്ചാൽ എൻ്റെ വണ്ടിക്കകത്ത്, എൻ്റെ ഡ്യൂക്കിനകത്ത് ഞാൻ ആദ്യം ഉപയോഗിച്ച് നോക്കി. എൻ്റെ വണ്ടിക്ക് എന്ന് വെച്ചാൽ കെ ടി എം ആണ്. അപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് നല്ല ഹീറ്റിംഗ് ഉണ്ട്, അത്യാവശ്യം ഹീറ്റിംഗ്, പഴയ മോഡൽ വണ്ടിയാണ്, ഹീറ്റിംഗ് ഉള്ള വണ്ടിയായിരുന്നു. പിന്നെ അത് കണക്ക് ക്ലച്ചിൻ്റെ പോർഷനൊക്കെ ഇച്ചിരി കട്ട് ചെയ്യുന്നത്, മറ്റേ സ്ലിപ്പർ ക്ലച്ച് ഒന്നും അല്ല. നിങ്ങൾക്ക് അറിയാമല്ലോ ഗൈസ്, നമ്മുടെ ഒരു BS3 ഡ്യൂക്ക് 200 and 300 ഒക്കെ ക്ലച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. അതിനകത്ത് ഒഴിച്ച് എനിക്ക് ഫസ്റ്റ് ഡേ ഒന്നും വ്യത്യാസം തോന്നിയില്ല. ഞാൻ രണ്ടാമത്തെ ദിവസം ഞാൻ കുറച്ച് വണ്ടി ഓടിച്ചു. ഓടിച്ചതിന് ശേഷം എനിക്ക് തോന്നിയൊരു മാറ്റം എന്ന് വെച്ചാൽ വണ്ടി നല്ല സ്മൂത്ത് ആവുന്നുണ്ട്. എഞ്ചിൻ സൈഡ് മാറും, നല്ല ചെറിയ കിലുക്കങ്ങളും ശബ്ദങ്ങളൊക്കെ ഉള്ള മൊത്തം മാറുന്നുണ്ട്. നല്ല സ്മൂത്ത് കണ്ടീഷൻ ആവുന്നുണ്ട് വണ്ടികളെല്ലാം. അതിന് ശേഷമാണ് ഞാൻ ഒരു കസ്റ്റമർ പ്രിഫർ ചെയ്ത്, അങ്ങനെ അവർക്ക് ഭയങ്കര നല്ല ഗുണം പറഞ്ഞു. ഇപ്പോൾ എല്ലാവരും നല്ല ഒരു റിവ്യൂ പറയാൻ, നല്ലൊരു എന്തായാലും എഞ്ചിൻ സ്മൂത്തനിങ് ആണ് ഇതിൻ്റെ മെയിൻ. അപ്പൊ നമ്മളിത് എങ്ങനെ ടോപ്പ് അപ്പ് ചെയ്യേണ്ടത്? എങ്ങനെ നമ്മൾ ടോപ്പ് അപ്പ് അല്ല ഇതിന് ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പൊ നമ്മൾ വണ്ടിയുടെ എഞ്ചിൻ ഓയിൽ മാറുന്ന സമയത്ത്, ഇപ്പം ഒരു വണ്ടിക്ക് 1 liter എഞ്ചിൻ ഓയിലാണ് ഒഴിക്കുന്നത് വെച്ചോ, അപ്പം 950 ml എഞ്ചിൻ ഓയിലും 50 ml ഇത് ഒഴിക്കുക. ഇൻ കേസ് അത് നമ്മൾ 200 series ബൈക്ക് ആണെങ്കിൽ, അത് കണക്ക് എൻഫീൽഡ് അങ്ങനെയൊക്കെ ആണെങ്കിൽ അവർ പ്രിഫർ ചെയ്യുന്നത് 100 ml ആണ്. ഇത് ബൈക്കിന് മാത്രമല്ല കാറിന് യൂസ് ചെയ്യാം, കാറിനൊക്കെ നല്ല മാറ്റങ്ങൾ വരും കേട്ടോ. എന്റെ കാർ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഈ സാധനം. അപ്പൊ ഇതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇതിന്റെ പ്രൈസ് 50 ml 600 rupees ചാർജ് ചെയ്യുന്നത്, 100 ml ആകുമ്പോൾ 1200 rupees. പക്ഷേ ഇത് 600 rupees കൊടുത്ത് മേടിക്കുവാണെങ്കിൽ വെർത്താണ് കേട്ടോ, 100%. ഞാനതിനകത്ത് സാറ്റിസ്ഫൈഡ് ആണ് പേഴ്സണലി.